പ്രിയമുള്ള ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിയപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിൽ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കറ്റ് നസറുള്ള നമ്മളുടെ ബ്ലോക്ക് മെമ്പർ ഫൗസിയ നാസർ മറ്റു രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകന്മാരെ നേതാക്കൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രദേശത്ത് കടൽക്ഷോഭം ഉണ്ടാവുകയും നമ്മുടെ മേഖല തീരദേശ മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുകയും അത് നേരിൽ കണ്ട് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് നേരിൽ നമ്മുടെ പ്രദേശത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിൽ ഇവിടെ വരികയും വളരെ തിരക്ക് പിടിച്ച് അതെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം നമ്മുടെ പ്രദേശത്തെ ആശാമ്പടി മുതൽ അഴിമുഖ പടിഞ്ഞാറക്കര വരെയുള്ള മേഖലകളിൽ അദ്ദേഹം നേരിൽ തന്നെ കാണുകയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഘട്ടഘട്ടമായിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഈ പ്രദേശത്ത് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് നമ്മുടെ പ്രദേശത്ത് അദ്ദേഹത്തിന് മറന്നില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം നമ്മുടെ പ്രദേശത്ത് വളരെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം, അതിനെല്ലാവർക്കുമൊന്നുമില്ല. നമുക്കറിയാം കടലിനോട് ചേർന്ന് നിൽക്കുന്ന ജോലി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണ കിറ്റ് ആണ് ആദ്യമായി നൽകുന്നത്. ഭക്ഷണ കിറ്റിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടൊന്ന് കൊറോണ, നമുക്കറിയാം പ്രോട്ടോക്കോളും കൊറോണ ഒക്കെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെ കുറഞ്ഞ ലളിതമായ രീതിയിലൂടെ ചടങ്ങിനെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ ആയതുകൊണ്ട് ആ ചടങ്ങ്, ലളിതമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരെയും പ്രിയപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിലാണ്. അവരെ ഞാൻ ആദ്യമായിട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷം പദം അലങ്കരിക്കുന്നത് അഡ്വക്കേറ്റ് നസറുള്ള ഡി സി സി ജനറൽ സെക്രട്ടറി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ നസറുള്ളയാണ്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ നമ്മുടെ മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജനപ്രതിനിധി തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ ഫൗസിയ നാസറാണ്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റെല്ലാവരെയും, എല്ലാവരും പടിഞ്ഞാറൊക്കെ ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഓരോ പ്രദേശത്തു നിന്നെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പ്രസിഡന്റ് അങ്ങയുടെ ഇതിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ പ്രദേശത്ത് അരയാങ്കടപ്പുറം മഹലിലെ ഒരു അപേക്ഷ അങ്ങയുടെ മുന്നിൽ മഹല് കമ്മിറ്റി സമർപ്പിച്ചു. ഒരു വീട്ടിലെ രണ്ട് പേർക്ക് കിഡ്നി ബാധിച്ച് ഉമ്മയും ബാപ്പയും നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കുട്ടിക്കും ബാധിച്ചിട്ടുണ്ട്. ആ കുട്ടികൾക്ക് കൊടുക്കാൻ ആളില്ല. പക്ഷേ മാറ്റിവെക്കേണ്ട വളരെ അത്യാവശ്യ ഘടകമാണ്. 22 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് അവർ. മാലിൻ്റെ ആളുകൾ സങ്കടത്തോടു കൂടി തന്നെ അങ്ങയുടെ മുന്നിൽ ഈ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അങ്ങനെ പരിഹരിക്കണം,
നോക്കണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്ന ഒരു കുട്ടിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ നാട്ടുകാരും മാലി നിവാസികളും സ്വദേശത്തുള്ളവരും വിദേശത്തുള്ളവരും എല്ലാവരും ചേർന്നിട്ട് സഹായിച്ചിട്ടാണ് ഒരു രണ്ട് കുട്ടികളുടെ ഇത് മാറ്റിവെച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും വലിയൊരു തുക ഈ ആ പ്രദേശത്തുകാർക്ക് മത്സ്യത്തൊഴിലാളികളായ പ്രദേശത്തുകാർ സുരഭിക്കാൻ കഴിയില്ല. അതും ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കുടുംബമാണ് ആ കുട്ടിയുടെ പിതാവ്. ആയതുകൊണ്ട് തന്നെ അങ്ങയുടെ ഒരു സഹായം ഞങ്ങളുടെ നാട്ടുകാരെ എന്ന നിലയിൽ, പൊതുപ്രവർത്തകരെന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മാലി കമ്മിറ്റിയുടെ മാലി കമ്മിറ്റിക്ക് വേണ്ടി മാലി കമ്മിറ്റിയുടെ സെക്രട്ടറി, മാലി കമ്മിറ്റിയുടെ ഭാരവാഹികൾ എല്ലാം ഇതിൽ ഉണ്ട്, ഇതിന് സന്നിഹിതരാണ്. ഈ അഭ്യർത്ഥന തീർച്ചയായും അങ്ങ് ഉൾക്കൊള്ളണം. ഞാൻ ആ അരയങ്കടപ്പുറം ഫറൂഖ് ജുമാ മസ്ജിദ് പള്ളി മാലി കമ്മിറ്റിക്ക് വേണ്ടി അങ്ങയോട് ലളിതമായിട്ട് വളരെ വിനീതമായിട്ട് അവർക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട തിരു ബ്ലോക്ക് പഞ്ചായത്ത് അല്ല നമ്മുടെ അഡ്വക്കേറ്റ് നസറുള്ളയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്ലാമം. ഹലോ. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ എൻ്റെ റോസ് കുന്നംപറമ്പിൽ പ്രിയങ്കരിയായ ഈ പ്രദേശത്ത് നിന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ഈ തീരദേശ മേഖലയിലെ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന കുട്ടിയമ്മു സാഹിബിൻ്റെ മരുമകളും തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ദീർഘകാലം പ്രസിഡൻ്റായിരുന്ന അവരുടെ മകള് കൂടിയാണ്, കുഞ്ഞിക്കുട്ടിയാച്ചിയുടെ മകള് കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. പ്രിയപ്പെട്ട സിനം കണിക്കണി, പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ, പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ നേതാവ്, പ്രിയപ്പെട്ട കുട്ടിയാക്കുട്ടി കെ ആസിൻ അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തലവരായിരുന്നു. വളരെ സന്തോഷമുണ്ട് നമുക്ക്. കാരണം നമ്മുടെ ഒരു ജനപ്രതിനിധിയാകാൻ നമ്മളീ തവന്നൂർ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ പ്രിയങ്കരനായ ഫിറോസ് കുന്നംപറമ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ച് ജനാധിപത്യ സംവിധാനത്തിലെ വ്യവസ്ഥയനുസരിച്ച് ഒരു പരാജയം സംഭവിച്ചിട്ടും തനിക്ക് വേണ്ടി പ്രവർത്തിച്ച, തനിക്ക് വേണ്ടി വോട്ട് ചെയ്ത തവന്നൂരിലെ വോട്ടർമാരോട് എന്നും കടപ്പാടുള്ളവനും നീതി പുലർത്തുന്നവനുമായിരിക്കും ഞാനെന്നും, തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ എന്ത് വന്നാലും ഞാൻ ഇനി അഥവാ പരാജയപ്പെട്ടാലും നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും വിഷയങ്ങൾക്കും നിങ്ങളുടെ ദുഃഖങ്ങളിൽ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ ഫിറോസ് കുന്നംപറമ്പിൽ ആ വാക്ക് പറയുക മാത്രമല്ല, അത് പ്രാവർത്തിക തലത്തിൽ നിരവധി തവണ ഈ പ്രദേശത്ത് ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെല്ലാം ഇടപെടുകയും അതിലെല്ലാം പ്രശ്നപരിഹാരത്തിന് വേണ്ടി തൻ്റെതായ രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ ഫിറോസ് കുന്നംപറമ്പിൽ ആണ് ഈ തീരദേശ മേഖലയിൽ, ഇവിടെ പ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷമായ ഘട്ടത്തിൽ അവിടെ പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ പ്രിയങ്കരനായ ഫിറോസ് കുന്നംപറമ്പിൽ അവിടെ വരികയും ഈ ആശാൻപടി മുതൽ പടിഞ്ഞാറക്കര വരെ തീരദേശത്ത് സഞ്ചരിക്കുകയും ചെയ്യുകയുണ്ട്. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ആ അവിടുത്തെ പാവപ്പെട്ടവർ അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കണം. കഴിഞ്ഞ റംസാനോടനുബന്ധിച്ചാണ് ഇവിടെ ഇതേ വേദിയിൽ വെച്ച് 600 കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റ്, ഭക്ഷ്യധാന്യ പ്രിയങ്കരനായ ഫിറോസ് കുന്നംപറമ്പിൽ അന്ന് വിതരണം നടത്തിയത്. ഇന്ന് 400 പേർക്കുള്ള കിറ്റ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി സുമനസ്സുകളുടെ സഹായസഹകരണത്തോടെ അദ്ദേഹം ഈ പ്രദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അത് ഓരോ പ്രദേശത്തേക്കും അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആ പ്രദേശത്തെ സജീവമായ പൊതുപ്രവർത്തകരെ നമ്മളത് ഏൽപ്പിക്കും. അവരാണ് അത് ആ പ്രദേശത്തെ നിങ്ങളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അത് പരിപൂർണമായും യഥാർത്ഥ അവകാശികളുടെ കൈകളിൽ എത്തിക്കുന്നതിനുള്ള ബാധ്യത, ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അത് അതേപ്രകാരം തന്നെ നിങ്ങൾ നിർവഹിക്കണം. മൊത്തത്തിൽ ഈ ഒരു സംരംഭം, ഇത് മൊത്തത്തിൽ ഈ വിതരണം, ഇതിൻ്റെ ഇത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിൽ നിന്ന് ഔദ്യോഗികമായി ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇത് ഏറ്റെടുക്കുന്നത്. അത് ഒന്നിച്ച് ഏറ്റെടുക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഓരോ ഭാഗത്തുള്ള
ആളുകൾക്ക് നിശ്ചിത എണ്ണം നമുക്കറിയാം. ഈ 400 കിറ്റുകളാണിപ്പോൾ ഫിറോസ് കുന്നമ്പറമ്പിൽ എത്തിച്ചിട്ടുള്ളത്. അത് നമ്മുടെ തീരദേശ വാർഡുകൾ ഏകദേശം നമ്മൾ ഒരു വാർഡ് മാറ്റി നിർത്തിയാൽ ഏകദേശം 9 വാർഡുകൾ തീരദേശത്തുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഇത് നാമമാത്രമായിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു പ്രവൃത്തി എന്ന നിലയ്ക്ക് നിങ്ങളൊക്കെ ഇതിനെ കാണണം. പരാതികൾക്കിടം വരാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. എല്ലാവരിലും എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിപുലമായ ഒരു രീതിയിലല്ല നമുക്കിത് അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഇനിയും നടത്താൻ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. വളരെ വൈകി 5 മണിക്കാണ് നമ്മളിത് അദ്ദേഹത്തിന് ഇങ്ങോട്ട് എത്താനുള്ള റോഡിലൂടെ വരാനുണ്ടായൊരു ബുദ്ധിമുട്ട് നമുക്കൊക്കെ അറിയാം. തിരൂരിലൊക്കെ ഈ കൊറോണ ചില ഇളവുകൾ കൊടുക്കുമ്പോൾ ആളുകളൊക്കെ ഒന്നിച്ച് റോഡിലേക്ക് ഇറങ്ങുക, ആ ഒരു പ്രയാസം കൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ട് ആ സമയം ക്ഷമിക്കുക, ഒരല്പസമയം വൈകിയതിൽ. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആദ്യം ഇതിന് സംസാരിക്കും. അതിന് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ഫിറോസ് കുന്നമ്പറമ്പിൽ ക്ഷണിച്ചു കൊണ്ട് മൂന്നാക്ക് വരി ബഹുമാനപ്പെട്ട UDF നേതാക്കളെ, പ്രിയപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യം കടല് കയറുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് അല്ലേ, ഞങ്ങളൊക്കെ തീരദേശ മേഖല സന്ദർശിച്ചിട്ട് ഓരോ കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോഴും എല്ലാ കുടുംബവും ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ കഴിഞ്ഞ ഇലക്ഷനിൽ എല്ലാ വേദികളിലും പറയാറുണ്ട്, ഒരുപക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇത്രയും ദുരിതമനുഭവിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ടെങ്കിൽ അത് മത്സ്യത്തൊഴിലാളികളാണ്. കാരണം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഓല മേഞ്ഞ് അത് ചോർന്നൊലിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച വീടുകളും, ഇതുപോലെ ചില സമയങ്ങളിൽ ട്രോളിങ് അല്ലേ നിരോധനം ഉണ്ടാകുമ്പോൾ പട്ടിണിയാവുകയും അങ്ങനെ പല രീതിക്ക് പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ. അപ്പോൾ ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ട്രോളിങ് നിരോധനമാണ് 2 മാസം വരെ എന്നുള്ളൊരു വാർത്ത കണ്ടപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട് ഈ കാര്യം അറിയിച്ചപ്പോൾ ഏകദേശം 1000 കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റ് എന്നെ ഏൽപ്പിച്ചു. അതിനകത്തുനിന്ന് 400 ഞാൻ ഇവിടേക്ക് തന്നിട്ടുള്ളത്. ഇത് തരുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്കോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കോ കൊടുക്കാനുള്ളതല്ല ഇത്. മറിച്ച് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ശരി, ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും ശരി, ജാതിയും മതവും നോക്കാതെ അത് അവരുടെ കൈകളിലേക്ക് എത്തിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്നത്, കാരണം ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുണ്ട്, അത്രയും ആളുകളെ നോക്കാൻ കഴിയില്ല. നമ്മുടെ സർക്കാരൊന്നുമല്ല, നമ്മൾ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവൻ്റെ കൈകളിലേക്ക് എത്തിച്ചു നൽകുന്ന ഒരു വെറും ഒരു ഏജൻറ്റ് മാത്രമാണ് മറ്റുള്ള ആളുകളുടെ ഭാഷയിലൊക്കെ പറയാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് 1000 കുടുംബത്തെ സഹായിക്കാൻ മറ്റൊരാളിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണവും അതുപോലെ തന്നെ സഞ്ചരിക്കാൻ പാവപ്പെട്ടവന് കടപ്പാടുണ്ടാക്കി കൊടുക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന് അവൻ്റെ ഈ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ്. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നന്മ ചെയ്ത് ജീവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഭാഗ്യമാണ്. അപ്പോൾ അതിന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു വലിയ ഒരു സന്തോഷമാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ മുടിച്ചാടി നടക്കല്. രാവിലെ എഴുന്നേറ്റാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ ഇതിൻ്റെ പുറകേ ഇങ്ങനെ ഓടി നടക്കുന്നത് അതുകൊണ്ടൊക്കെയാണ്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് ഒരുപാട് കേസുകൾ വിളിച്ച് പറയാറുണ്ട്, കിഡ്നി രോഗികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എന്നാൽ കേരളത്തിലെ ഏകദേശം എല്ലാ മണ്ഡലത്തുനിന്നും ഇതുപോലുള്ള രോഗികളും പ്രയാസം അനുഭവിക്കുന്ന ആളുകളും അവരുടെ പ്രയാസങ്ങളുമായിട്ടും വരാറുണ്ട്. പിന്നെ നാട്ടിലൊക്കെ എൻ്റെ വീടിൻ്റെ ഭാഗമൊക്കെ കൊറോണ ആയിട്ട് ആ റോഡിൻ്റെ അവിടെ നിന്ന് തന്നെ ക്ലോസ് ചെയ്തിരിക്കുക, വണ്ടി വാഹനങ്ങളൊന്നും പോകാൻ കഴിയില്ല. പക്ഷേ എന്നിട്ട് പോലും കോട്ടയത്തുനിന്നും ഇടുക്കിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ ആളുകൾ
വീട്ടിലേക്ക് വരികയാണ് അവൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ പറഞ്ഞ കേസ് വളരെ അർഹതപ്പെട്ട കേസാണ്. എന്നിരുന്നാലും കഴിയുന്ന കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്തു തരും. ഒരു ഇലക്ഷനിൽ മത്സരിച്ചു എന്നതിൻ്റെ പേരിൽ ഫിറോസ് കുന്നംപറമ്പിൽ ഇനി ചാരിറ്റി പ്രവർത്തകനായിട്ട് കാണാൻ പാടില്ല, അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ മുദ്രകുത്തണം, അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണം, ഇനി ഫിറോസ് കുന്നംപറമ്പിൽ എന്നൊരു ചാരിറ്റി പ്രവർത്തകൻ കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു വലിയ എന്താ പറയുക ഒരു 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 പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നതിൻ്റെ നടുവിലൂടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്ര കാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു നല്ലത് ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വിഭാഗം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചാരിറ്റി പ്രവർത്തനവുമായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ കൂടെയും എല്ലാവരുടെ കൂടെയും അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നിങ്ങളിൽ ഒരാളായിട്ട് ഞാനും ഉണ്ടാവും എന്നറിയിക്കുകയാണ്. എന്താണെങ്കിലും ഇന്നത്തെ ഈ ഭക്ഷണ കിറ്റിൻ്റെ വിതരണത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. നമ്മുടെ ഇത് ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ നമ്മുടെ പ്രിയങ്കരിയായ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫൗസിയ നാസർ. ഇങ്ങനെ ഒരു പരിപാടി